ലക്ഷ്യത്തിലെത്താൻ പ്രായം തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കൊല്ലങ്കോട്ടെ ശാന്തൻ മേനോൻ. മേളകലയോടുള്ള കമ്പം കൈവിടാതെ പിന്തുടർന്ന് തന്റെ 74 വയസ്സിലാണ് ശാന്തൻ മേനോന്റെ പഞ്ചാരിമേള അരങ്ങേറ്റം. മേളപ്രമാണിയായിരുന്ന ഈച്ചരമാരാരും ചക്രപാണിമാരാരും കണ്ണന്മാരാരുമെല്ലാം വാദ്യകലയിൽ അരങ്ങേറ്റം കുറിച്ച കൊല്ലങ്കോട് തിരുകാച്ചാംകുറിച്ചി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചാരിമേളം അരങ്ങേറ്റം ശ്രദ്ധേയമായിരുന്നു. ഈ ക്ഷേത്രസന്നിധിയിൽ വെച്ച് തന്നെ മനസ്സിൽ കയറിക്കൂടിയ ഇഷ്ടമാണ് ആ അരങ്ങേറ്റത്തിലൂടെ 74-കാരൻ ശാന്തമേനോൻ നേടിയെടുത്തത്. പഞ്ചവാദ്യ കലാകാരനും മേളപ്രമാണിയുമായ പനങ്ങാട്ടിരി മോഹനന്റെ ശിക്ഷണത്തിൽ വാദ്യപരിശീലനം പൂർത്തിയാക്കിയാണ് ശാന്തമേനോന്റെ അരങ്ങേറ്റം. ഈ പ്രായത്തിൽ മേളം വഴങ്ങുമോ എന്ന ഗുരുവിന്റെ ചോദ്യത്തിന് വഴങ്ങിയേ തീരൂ എന്നായിരുന്നു ശാന്തമേനോന്റെ മറുപടി. തുടർന്ന് പരിശീലനം തുടങ്ങി. നേരത്തെ കൈവശമുള്ള ഉടുക്കടിപ്പാട്ടിലെ മികവും മേളം അഭ്യസിക്കാൻ തുണയായെന്ന് ശാന്തമേനോൻ പറഞ്ഞു. ഒരു ദിവസം എനിക്ക് കാച്ചാംകുറിച്ചി അമ്പലത്തിരിക്കുമ്പോൾ തോന്നിയതാണ് ചെണ്ട പഠിക്കണമെന്ന്. പക്ഷെ അത് പഞ്ചാരി മേളാണെന്നുള്ളത് ആശാനത്ത് പേപ്പറിലേ അറിയുള്ളൂ, എനിക്കറിയില്ല അതിനെപ്പറ്റി. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ പനങ്ങാറ്റി മോഹൻ കലയുടെ വിദ്വാനാണ് അദ്ദേഹം, ചെണ്ടയുടെ ചെണ്ടമേളത്തിലെ വിദ്വാൻ. അപ്പോൾ അദ്ദേഹത്തിനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, ആദ്യം ചോദിച്ച ചോദ്യം, ഈ പ്രായത്തിൽ വഴങ്ങുമോ? ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല, തെറ്റിദ്ധരിക്കേണ്ട, പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറ്റണം, എനിക്ക് ആഗ്രഹമുണ്ട്, നോക്കാം. നോക്കിയിട്ട് 2 മാസം നോക്കിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാനത് ഒഴിവായിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ കൂടെ പറയാതെ ഞാൻ ചേർന്ന് അഭ്യസിച്ചതാണ് ഈ കല. ഇപ്പോൾ ഏകദേശം 5 മാസം അദ്ദേഹത്തിന് ശിക്ഷണത്തിൽ ഞാൻ പഠിച്ചു. ഒരുവിധമായിട്ടുള്ള ഇപ്പോഴും ഫുള്ളായിട്ടായി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ കൊട്ടുണ്ട്. ഞാൻ നല്ലൊരു ഉടുക്കടിപ്പാട്ടുകാരനാണ്. അപ്പോൾ ആ കല എനിക്ക് ഒരുപാട് എനിക്ക് വഴങ്ങിയതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എവിടെ ചെണ്ട കൊട്ട് കേട്ടാലും ഞാൻ പോവും. എനിക്ക് വലിയൊരു ആഗ്രഹമാണ് അത് കാണാൻ, എവിടെയുണ്ടെങ്കിൽ ഞാൻ പോവും. പക്ഷെ അത് കൊട്ടാന്നോ ഇങ്ങനെ ഒരു വേദി ഒരുങ്ങുന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. ആഗ്രഹത്തിനൊത്തുള്ള പ്രയത്നമാണ് ശാന്തിനെ വിജയത്തിലെത്തിച്ചതെന്ന് ഗുരു പനങ്ങാട്ടിരി മോഹനൻ പറഞ്ഞു. ചെണ്ടകൊട്ട് പഠിക്കണമെന്നാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാവരും ആദ്യം പഠിപ്പിക്കുന്നത് തായമ്പക അല്ലെങ്കിൽ പഞ്ചാരിമേളമാണ് പഠിപ്പിക്കാറ് ചെണ്ടയിൽ. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്താ ശാന്തേട്ടൻ ഇപ്പോൾ ഈ പ്രായത്തിൽ ഇത് തോന്നാൻ എന്താ കാരണം ചോദിച്ചു. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കൊന്ന് പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, തുടങ്ങാം എന്ന് പറഞ്ഞു. അത് ഒരു ദിവസം നല്ലൊരു ദിവസം നിശ്ചയിക്കുകയും അദ്ദേഹം വരാമെന്ന് പറഞ്ഞ ആ ദിവസം തന്നെ ഗുരുദക്ഷിണയ്ക്ക് വെച്ച് അത് ആരംഭിച്ചു. അതിപ്പോൾ അതിൻ്റെ 5-ാമത്തെ മാസമാണ്. കൊട്ടി തുടങ്ങിയപ്പോൾ വളരെ ബുദ്ധിമുട്ട് എനിക്കെന്നെ തോന്നി. അതായത് ഈ പ്രായം നമുക്കാണ് പ്രായം തോന്നിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രായം എന്നുള്ളൊരു ഇതില്ല. പറഞ്ഞ സമയത്ത് ക്ലാസ് തുടങ്ങാൻ ഇത്ര മണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിന് അവിടെ എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിൽ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവിടെ ആ സമയത്ത് അവിടെ എത്തി. ആശാനെ എനിക്ക് പഠിക്കണം, പക്ഷേ എന്നിട്ടും ബുദ്ധിമുട്ടിക്കും. ഞാൻ പരിപാടികൾക്ക് പോയിട്ട് വരികയായിരിക്കും, ചിലപ്പോൾ ഉറങ്ങിയുണ്ടാവില്ല, ക്ഷീണമൊക്കെ ആയിരിക്കും. എന്നിരുന്നാലും അത് വരുന്ന ഉടനെ അതിന് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്യും. മാക്സിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം കഠിനമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കൈയൊക്കെ വളരെ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള കൈയായതുകൊണ്ട്, എന്നിരുന്നാലും ഈ 84-ാമത്തെ വയസ്സിൽ ഈ ഒരു മേളം കൊട്ടി പഠിക്കുക പറഞ്ഞത് വളരെ വിഷമമുള്ള കാര്യം. അതിനപ്പോൾ പറഞ്ഞു, നമ്മുടെ രാജഗോപാലമേഷ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയിരുന്നതായിരുന്നു. അദ്ദേഹം കഥകൾ ഈ പ്രായത്തിൽ കളിച്ചു. അന്നമാതിരി ഒരുപാട് പ്രായം ചെന്നിട്ടുള്ള ആൾക്കാരുടെ ആ ആഗ്രഹങ്ങൾ, അത് തീർച്ചയായിട്ടും ആ മനസ്സിൻ്റെ പ്രചോദനവും ആ ആഗ്രഹത്തിനൊത്തമരത്തിലുള്ള അവരുടെ പരിശ്രമത്തിൻ്റെയും ഫലമായാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നുള്ളത് തെളിവാണ് ഇന്നിപ്പോൾ നമ്മുടെ ശാന്തേട്ടൻ ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അരങ്ങേറ്റ വേദിയിൽ വെച്ച പനങ്ങാട്ടിരി മോഹനനെ ആദരിച്ചു. തിരുകാച്ചാംകുറിശ്ശി ആറാട്ടോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് കൊല്ലങ്കോട് പുളിങ്കൂട്ടുതറ അഴകപ്പാടം വീട്ടിലെ ശാന്തമേനോൻ. UTV ന്യൂസ് പാലക്കാട്.